എല്ലാ കൂട്ടുകാരെയും പുണ്യ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളം വായിക്കാൻ അറിയില്ലെന്ന കാരണത്താൽ മലയാളത്തിൽ നല്ല നല്ല കഥകളും നോവലുകളും വായിക്കാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊരു പ്രചോദനമാകുമെങ്കിൽ വളരെ നല്ലത്. അതുപോലെ നമ്മുടെ ചെറുപ്പകാലത്ത് ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് റേഡിയോയിൽ കൂടി ഒരുപാട് കഥകളും നാടകങ്ങളും പാട്ടുകളും ഒക്കെ കേട്ട് വളർന്നു വന്നവരാണ് നമ്മൾ. അതിനൊരു പ്രത്യേക സുഖമായിരുന്നു. ഇന്നാകട്ടെ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരുപാട് നിറങ്ങളുടെ താണ്ഡവ നടനം നടക്കുകയല്ലേ. എല്ലാവരും നിറങ്ങളുടെ മായാലോകത്തിലാണല്ലോ. അതിൽ നിന്നൊരു പിന്മാറ്റം കൂടിയാണിത്. എന്നാൽ മറ്റു ചിലരാകട്ടെ കഥകൾ കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് വേണ്ടി കൂടിയാണിത്. ഇന്ന് ഞാൻ ചെറുകഥാ വായനയുമായാണ് വന്നേക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി കമലാ സുരയ്യയുടെ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയിലെ മുഖമില്ലാത്ത കപ്പിത്താൻ എന്ന കഥയാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. മാധവിക്കുട്ടിയെ കുറിച്ച് ഒരു ആമുഖം. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാള സാഹിത്യകാരിയായിരുന്നു കമലാ സുരയ്യ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട കമലാദാസ് അഥവാ മാധവിക്കുട്ടി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നിരവധി സാഹിത്യ സൃഷ്ടികൾ ഇവർ രചിച്ചിട്ടുണ്ട്. കവിതകളായും ചെറുകഥകളായും നോവലുകളായും ഒരുപാട് സംഭാവന മലയാളത്തിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് രചനകളിൽ ഇവർ കമലാദാസ് എന്ന പേരിലാണ് രചന നടത്തിയിരുന്നത്. മലയാളത്തിലാകട്ടെ മാധവിക്കുട്ടി എന്ന പേരിലും. തൃശ്ശൂർ ജില്ലയിലെ പൊന്നയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിലാണ് കമലാദാസ് ജനിച്ചത്. അമ്മ പ്രശസ്ത കവയിത്രിയായ ബാലാമണിയമ്മ, അച്ഛൻ വി എം നായരാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ വലിയമ്മാവനായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വയലാർ അവാർഡ് നീർമാതളം ഭൂതകാലത്തിന് ലഭിച്ചതാണ്. 2002 എഴുത്തച്ഛൻ പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കെൻഡ് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, ആശാൻ വേൾഡ് പ്രൈസ്, അങ്ങനെ ഒരുപാട് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മാധവിക്കുട്ടിക്ക്. ഇന്ന് ഞാനിവിടെ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ച മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥാ സമാഹാരമാണ് വായിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ അധ്യായമായ മുഖമില്ലാത്ത കപ്പിത്താൻ അതാണ് ഇന്ന് വായിക്കുന്നത്. ഇത് നിന്റെ കഥയും എൻ്റെ കഥയും എല്ലാവരുടെയും കഥയും ആണെന്ന് എനിക്ക് തോന്നുന്നു. മൃത്യു മുഖമില്ലാത്ത ഒരു കപ്പിത്താനാണ്. അത് സമുദ്രം വേലിയേറ്റത്തിൽ എന്ന പോലെ ചീറിക്കൊണ്ട് മുന്നേറും. എൻ്റെ അതൃപ്തമായ ശരീരത്തെ അതിൻ്റെ അഗാധതയിലേക്ക് മൃത്യു വലിച്ചിറക്കും. മുങ്ങിമരിച്ചവരുടെ ശരീരങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ആ നീലിമയിൽ ദൂരം ദൂരം സഞ്ചരിക്കും. അനേക കാതങ്ങൾ കടന്ന് അവ ചുഴിയില്ലാത്ത ചലനമില്ലാത്തവരിടത്ത് നിശ്ചലങ്ങളാവും. പാഴ്ചെടികൾ അവരുടെ മുടിയിഴകളിൽ കൂടി വളരും. ഇത്തളുകൾ അവരുടെ വിളർത്ത കൈകാലുകളെ അള്ളിപ്പിടിക്കും. ശംഖുകളിലൂടെ ഒരിക്കൽ ഞാൻ വിശ്വസിക്കുന്ന ആളുകളെ പരിചയപ്പെട്ടു. പിന്നോക്കം ചരിക്കുന്ന ഞണ്ടുകളും മുൾച്ചെടികളും എൻ്റെ കാലടികളെ തൊടാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ട് പണ്ട് ഒരു ബാലികയായിരുന്നപ്പോൾ ഞാൻ കടൽപ്പുറത്ത് നടന്നിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അന്തിമഘട്ടത്തിൽ ഞാൻ ആ കടൽക്കരയെ ഓർമ്മിക്കുമോ? വർഷങ്ങളോളം കാത്തിട്ടും കണ്ടുമുട്ടാൻ കഴിയാത്ത കൂട്ടുകാരനെ ഞാൻ മറക്കുമോ? രാധയുടെ കരവലയത്തിൽ ഒതുങ്ങി നിന്ന 14 വയസ്സുകാരനെയാണ് ഞാനെന്ന് സ്വപ്നം കണ്ടത്. തൊലിയിൽ ഒരു ദിവസം മുഴുവൻ കാത്തുനിന്ന സൂര്യൻ്റെയും മത്സ്യഗന്ധിയായ നദിയുടെയും പശുക്കളുടെയും കാട്ടുപുഷ്പങ്ങളുടെയും ഗന്ധം പേറുന്നവൻ. സ്വപ്നങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് വശമായിരുന്നു. ഇന്ന് എൻ്റെ കണ്ണുകൾ സ്വപ്നങ്ങളുടെ തോടുകൾ മാത്രമാണ്. അവയ്ക്ക് ഇത്തളുകളുടെ ആകൃതിയാണ്. മൃത്യു കർമ്മത്തെ അപൂർണമാക്കുന്നു, പക്ഷേ കർമ്മയെ അപൂർണതയിലേക്ക് നയിക്കുന്നു. എഴുതുന്ന കരത്തെ നിശ്ചലമാക്കി അത് കഥ അപൂർണമാക്കുന്നു. വീണമേട്ടുന്ന അങ്കുലികളെ നിശ്ചലങ്ങളാക്കി അത് സംഗീതത്തെ അർദ്ധബോധാവസ്ഥയിൽ തള്ളിയിടുന്നു. തോക്കിൽ വെച്ച കൈവിരൽ മരവിപ്പിച്ച് മൃത്യു യോദ്ധാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. മൃത്യു പൂജയുടെ അടയാളങ്ങൾ ഞാൻ ചുറ്റുപാടും നോക്കിക്കാണുന്നു. സയനയുടെ നിക്ഷേപിച്ച ഏലസുകൾ കഴുത്തിൽ കെട്ടിയ കുട്ടികളെ ഞാൻ കാണുന്നു. താടിയും തലയെക്കെട്ടുമുള്ള ഭീകരരെയും ഞാൻ കാണുന്നു. ഭീകരരുടെ മുഖങ്ങൾ ജനച്ചില്ലുകളിൽ പ്രതിഫലിക്കുമ്പോൾ സ്ത്രീകൾ മുറവിളി കൂട്ടുന്നു. ഭീകരരുടെ മുഖങ്ങൾ അരിമാവിൻ്റെ വിളർച്ചയുള്ള മുഖങ്ങളാണ്. അവരുടെ നിശ്വാസങ്ങൾ ചില്ലുകളെ വെളുപ്പിക്കുന്നു. ഭീകരരുടെ നിശ്വാസമാണോ അതോ പ്രഭാതം മാത്രമാണോ എൻ്റെ കിടപ്പറയുടെ ചില്ലുകൾ വെളുപ്പിക്കുന്നത്?
എൻ്റെ ജനലുകൾക്ക് പർദ്ദയില്ല. ഞാൻ ഉറങ്ങുന്നതും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതും രാത്രിയിലെ പാട്ടുകൾ കേൾക്കുവാൻ റേഡിയോ തിരിക്കുന്നതും പുറത്തു നിൽക്കുന്നവർക്ക് കാണാം. എൻ്റെ ജനൽ ചില്ലുകൾ വിളർക്കുമ്പോഴും എൻ്റെ ജനൽ ചില്ലുകൾ വിളർക്കുമ്പോഴും എൻ്റെ മുറികളിൽ ഇരുട്ട് കട്ട പിടിച്ച് രക്തം പോലെ തളം കെട്ടി നിൽക്കും. എൻ്റെ കട്ടിലിനടിയിൽ വിശ്രമിക്കുന്ന കരിമ്പൂച്ചയുടെ മഞ്ഞക്കണ്ണുകൾ പുഷ്യരാഗങ്ങൾ പോലെ തിളങ്ങുകയും ചെയ്യും. അമ്മമാരുടെ കടമ മക്കളെ വളർത്തലാണ്. അവരെ രോഗവേളയിൽ ശുശ്രൂഷിക്കലാണ്. അവർക്ക് 18 വയസ്സ് പ്രായമാവുമ്പോൾ മരിച്ച് മധുരസ്മരണ മാത്രമായി അവശേഷിക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റെ അംഗവൈകല്യങ്ങളാലും പരാധീനതകളാലും മക്കളെ അസ്വസ്ഥരാക്കുക അമ്മമാരുടെ കടമയല്ല, വാനപ്രസ്ഥം. അതിന് നമുക്ക് കാടുകൾ എവിടെ? സ്വച്ഛതയോടെ പാടിയൊഴുകുന്ന ആറുകൾ എവിടെ? ജനലുകൾ കൊട്ടിയടച്ച് പൊടി പുരണ്ട പർദ്ദകൾ വലിച്ച് കിടപ്പ് മുറികൾ ഇരുട്ടുമുറികളാക്കി മാറ്റി നമുക്കും വാനപ്രസ്ഥാശ്രമം ആസ്വദിക്കാം. റെഫ്രിജറേറ്ററിൽ കിടന്ന് മരവിച്ച മധുരക്കണികൾ നമുക്ക് തിന്നാം. പ്ലാസ്റ്റിക് കുപ്പികളിൽ എന്തോ നിറച്ചു വെച്ച വെള്ളം നമുക്ക് മുത്തിക്കുടിക്കാം. നാഗരികരായ മക്കളുടെയും അവരുടെ സമകാലികരുടെയും ജീവിതശൈലി നമുക്ക് ടെലിവിഷൻ കണ്ട് മനസ്സിലാക്കാം. ആരുടെ നേതാക്കന്മാരുടെ ചെയ്തികളെപ്പറ്റി മനം മടുക്കും വരെ ശ്രദ്ധിച്ച് കേൾക്കുകയും ആവാം. വൃദ്ധാശ്രമത്തിലേക്ക് സന്ദർശകയായി ഞാൻ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ പശുക്കളുടെ ശാന്തനേത്രങ്ങളുള്ള അനാഥ വൃദ്ധരെ ഞാൻ കണ്ടു. അവർ ശാന്തനേത്രങ്ങളാൽ എന്നെ ഉറ്റുനോക്കി. അവരുടെ വെളുത്ത ശിരസുകളും ചുക്കിച്ചുളഞ്ഞ കൈകാലുകളും ഞാൻ നോക്കിക്കണ്ടു. അവരുടെ കണ്ണുകൾ എൻ്റെ മുഖത്ത് എന്തിനു വേണ്ടിയോ പരതിയപ്പോൾ കരിയുറുമ്പുകൾ തൊലിയിൽ അരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ നിഷ്കളങ്കരെ സ്ത്രീ പുരുഷ നപുംസക ഭേദം എന്നെ ആശ്ലേഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അവർക്ക് വേണ്ടപ്പെട്ടവളായി അവരുടെ മകളായും മകനായും ഞാനുണ്ടെന്ന് പ്രസ്താവിക്കുവാൻ ഞാൻ ആശിച്ചു. പക്ഷെ ആ സ്ഥാപനത്തിൻ്റെ കാര്യദർശിയുടെ മുമ്പിൽ വെച്ച് യാതൊരു വികാര പ്രകടനവും എനിക്ക് അസാധ്യമായി തോന്നി. അയാളുടെ കൈവശം കനത്ത ഒരു താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ കോണിപ്പടികൾ കയറിയും ഇടനാഴികളിൽ നടന്ന മാർഗദർശിയായ അയാൾ ചലിച്ചപ്പോൾ ആ താക്കോൽ കൂട്ട ഉച്ചത്തിൽ കിളങ്ങി. 17,000 രൂപ സംഭാവന. പിന്നീട് മാസം തോറും 700 രൂപ. രാവിലെ കട്ടൻ കാപ്പി, 8 മണിക്ക് ചായ, ദോശ, ഇഡലി, പുട്ട്, കടല, അപ്പം. ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഊണ്. വൈകുന്നേരം ചായയും പലഹാരവും. രാത്രി ചപ്പാത്തി, കറി അല്ലെങ്കിൽ കഞ്ഞിയും പുഴുക്കും, അയാൾ പറഞ്ഞു. രണ്ടാം നിലയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ഒരു മുറിക്ക് സ്വന്തമായ കുളിമുറിക്ക് പുറമെ ഒരു അടുക്കള ചായപ്പുമുണ്ടായിരുന്നു. മുറിക്ക് പിന്നിൽ ഉലാത്തുവാനും അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കുവാനും വേണ്ടി ഒരു വരാന്തയുണ്ടായിരുന്നു. ആ വരാന്തയിൽ ചെന്ന് നിൽക്കുന്നവർക്ക് തിരുവനന്തപുരം നഗരം മുഴുവൻ ഒറ്റനോട്ടത്തിൽ കാണാമായിരുന്നു. പക്ഷേ വൃദ്ധർക്ക് കാഴ്ചശക്തി മങ്ങിയിരിക്കുമെന്ന് ഞാൻ വല്ലായ്മയോടെ ഓർത്തുപോയി. ഇഡലി, ദോശ, കഞ്ഞി, ചോറ്, കാപ്പി മുതലായവയ്ക്ക് പുറമെ തല ചായ്ക്കാനൊരിടം. സ്നേഹമെന്ന വസ്തു മറക്കാൻ കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായി ജീവിക്കാം, മരിക്കാം. ഞാൻ പ്രഭാതത്തിന് മുമ്പുള്ള വേളയിൽ മരണം വന്നെത്തുവാൻ ആഗ്രഹിക്കാറുണ്ട്. കൈകാലുകൾ നിവർത്തി കിടന്ന് മരണത്തെ എന്നിലേക്ക് ആകർഷിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കുരുക്കുകൾ വർദ്ധിച്ചു വരുന്ന ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേറെ എന്തു വഴി? മരണത്തെ ആഗ്രഹിക്കുമ്പോൾ ബാല്യകാലം മുതൽക്കേ കണ്ടെത്തുവാൻ മോഹിച്ച ഒരു കൂട്ടുകാരനെ ഓർമ്മ വന്നു. എൻ്റെ സങ്കല്പത്തിൽ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ എന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി തുടങ്ങി. അവൻ്റെ അമരത്വം അവകാശപ്പെടാൻ കഴിയാത്ത എൻ്റെ സ്മരണയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ്റെ നീലനയനങ്ങളിൽ ചുഴിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ പ്രതിഫലം കാണുന്നു. അവൻ്റെ നീലനയനങ്ങളിൽ ചുഴിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ പ്രതിഫലനം കാണുന്നു. എൻ്റെ ശരീരത്തിൻ്റെ സീമകൾക്കപ്പുറം അവന് ശരീരമില്ല, ചലനങ്ങളുമില്ല. എൻ്റെ ശരീരസീമകൾക്കപ്പുറം എനിക്ക് ദൈവങ്ങളില്ല, മതങ്ങളുമില്ല. മൃത്യു കറുത്ത രാത്രിയിലെ കനത്ത പേമാരി പോലെ അത് ഓടിയണഞ്ഞ് എൻ്റെ ആവരണമായി മാറും. കടലിൽ നിന്ന് സടകുടഞ്ഞു നിൽക്കുന്ന കൊടുങ്കാറ്റ് പോലെ അത് എന്നെ വന്ന് ആക്രമിക്കും. എൻ്റെ ശരീരത്തിൻ്റെ കരുത്തുകൾ അതിൻ്റെ കാര്യത്തിൽ അലിഞ്ഞു ചേരും. എൻ്റെ ചുണ്ടത്തൊരു ചൂണ്ടുവിരൽ വെച്ച് അത് തൻ്റെ രഹസ്യം ഗൂഢമായി നിലനിർത്തും. രാവുകളിൽ മുളങ്കാടുകൾ ചീവീടുകളെ കൊണ്ടും മന്ദമാരുതനെ കൊണ്ടും ശബ്ദായനമാകും. രാവുകളിൽ മുളങ്കാടുകൾ ചീവീടുകളെ കൊണ്ടും മന്ദമാരുതനെ കൊണ്ടും ശബ്ദായമാനമാകും. കാമുകി കാമുകന്മാർ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് അന്യോന്യം ഗാഢാലിംഗനം ചെയ്യും. ശിശുക്കൾ ഉണർന്ന മുലക്കണ്ണുകൾ തേടും. ബ്രാഹ്മമുഹൂർത്തം എന്ന് പിറുപിറുത്തുകൊണ്ട് വൃദ്ധജനങ്ങൾ എഴുന്നേറ്റിടറിയ കാൽവയ്പ്പുകളോടെ മലമൂത്ര വിസർജനത്തിനായി പറമ്പിലേക്കോ കുളിമുറിയിലേക്കോ നടന്നു തുടങ്ങും. ധ്രുവൻ ആകാശത്തിൽ മഞ്ഞ വെളിച്ചത്തോടെ വെട്ടിത്തിളങ്ങും. കരിമ്പനകളിൽ കഴുകന്മാർ ചിറകുകൾ ചലിപ്പിക്കും. തെങ്ങിൽ കാക്കയും
ഇന്ദ്രജാലക്കാരന്റെ പരവതാനിയിൽ എന്ന പോലെ ഞാൻ ആകാശത്തിൽ നീങ്ങും. ഘോരഘോരമായ വിശപ്പനുഭവിക്കുന്ന മൃത്യുവെന്ന രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന സീതയാണ് ഞാൻ. പക്ഷെ എനിക്ക് വേണ്ടി വാനരന്മാർ കടലിൽ പാലം നിർമ്മിക്കുകയില്ല. എനിക്ക് വേണ്ടി ആരും യുദ്ധങ്ങൾ നടത്തുകയുമില്ല. എന്നെ മറന്നു കിട്ടുവാൻ ആർക്കും ഒരാഴ്ചക്കാലം മതിയാവും. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചെറുകഥ എഴുതുവാൻ മോഹിച്ചവളാണ് ഞാൻ. പക്ഷേ എൻ്റെ മരണത്തോടെ ആ കഥ പൂർണ്ണമായും അവസാനിക്കും എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു. മുഖമില്ലാത്ത ഒരു കപ്പിത്താനാണ് മൃത്യു.